ولكن هذا
ശേഷം
ഏർപ്പെട്ടാലും വിശ്വാസവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ വലിയൊരു ഒരു വാഗ്വാദം ഉണ്ടാക്കി, വലിയ തർക്കങ്ങളും സഭയിൽ ഭിന്നതയും ഉണ്ടാക്കി. അപ്പൊ അവരുടെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, കർത്താവ് ബലഹീനനായിരുന്നു, കർത്താവ് ഉറങ്ങി, കർത്താവിന് വിശന്നു, കർത്താവ് കോപിച്ചു, അങ്ങനെ ദൈവം ഇല്ലാത്ത പല സ്വഭാവങ്ങളും യേശു ക്രിസ്തു ഈ ലോകത്തിൽ കാണിച്ചു. അതുകൊണ്ട്
വേദഭാഗം മോശ സിനായി മലയിലേക്ക് കയറുന്നത്. മോശയുടെ സിനായി മലയിലേക്കുള്ള ആരോപണത്തിന് ദീർഘമായ വിവരണങ്ങൾ, അത് ആക്ഷരീയമായ വിവരണങ്ങളല്ല, അതിൻ്റെ കാര്യാത്മകമാണ്, അത് സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. അതിൻ്റെ സൂചനകളും ധ്വനികളും നമ്മൾ വായിച്ചാൽ വളരെ അമാന്തരീയമായ ഒരു രചന പോലെ തന്നെ നമുക്ക് തോന്നുന്നു. അവിടുത്തെ മോശയുടെ കാര്യത്തിൽ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്, ഈ മോശ എപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ് സിനായിലേക്ക്. മോശ ഒരിക്കലും നിൽക്കുന്നില്ല, മോശ തിരിഞ്ഞു നോക്കുന്നില്ല, തിരിച്ചു നടക്കുന്നില്ല. മോശ എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു, മോശ ഒരിക്കലും കൊടുമുടിയിൽ എത്തുന്നില്ല. അത് വളരെ വിചിത്രമായിട്ടൊന്നും തോന്നാം. മോശ ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ എപ്പോഴും മുൻപോട്ട് കഴിയുന്നു, പക്ഷെ ഒരിക്കലും മുകളിൽ എത്തുന്നില്ല. നിങ്ങളെ പുറപ്പാട് പുസ്തകത്തിലാണെന്നുള്ള ഉള്ളത് അത് നോക്കിയാൽ നമുക്ക് കാണാം. മോശ പ്രവേശിച്ചത് അന്ധതമസ്സിലേക്കാണെന്നാണ് പറയുന്നത്. എന്നാണ് പ്രവേശിച്ചത് പറയുന്നത്. മോശ സീനയുടെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അന്ധ തമസ്സിലേക്ക് പ്രവേശിച്ചതെന്നാണ്. ഈ 2012 എനിക്കൊരു അവസരമുണ്ടായി സീനായി പോകാനായിട്ട്. 4 നൂറ്റാണ്ടുകൊണ്ടുള്ള ഒരു സന്യാസാശ്രമമുണ്ട് സീനായിന്റെ അടിവാരത്തിൽ. അക്കാദമിക് മോണസ്റ്റി എന്നാണ് പറയുന്നത്, ഈക്കാരന്റെ മോണസ്റ്റിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമുണ്ടായി. അവിടെ ഒരു സന്യാസി, പരിചയമുള്ള ഒരു സന്യാസി, എനിക്കിനെ പ്രതീക്ഷിച്ചില്ല. അവിടെ വളരെ അർത്ഥവുമായിട്ട് സ്വീകരിച്ചു. അന്ന് രാത്രി 11 മണിക്ക് സിനായിയുടെ മുകളിലേക്കുള്ള കയറ്റം തുടങ്ങി. 5-6 മണിക്ക് നടന്നു രാത്രി. രാത്രിക്ക് പോകാൻ സാധിക്കുന്നു, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുകയും ചക്രവാളം പോകുന്നു. നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ
അവിടെ ചിന്തിച്ചിട്ടുണ്ട്. ചക്രവാളം കാണുമ്പോൾ അവിടെ ചെന്നാൽ നമുക്ക് ആകാശത്തിൽ തൊടാവുന്നു. നിങ്ങളെല്ലാവരും പുറത്ത് നോക്കിയാൽ നിങ്ങളെല്ലാവരും തന്നെ കണ്ടുകാണ് അതിന്റെ ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു ചക്രവാളം അകന്നു പോകുന്നു. ഇങ്ങനെയൊരു രീതി നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് ഉണ്ട്. നമ്മൾ തുടർച്ചയായി മുമ്പോട്ട് പോവുകയാണ്, ദൈവസ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മുടെ അനന്തതയിലേക്ക്, നമ്മുടെ പ്രകാശത്തെക്കുറിച്ച് അവരോട് പറയാനുള്ളൂ. വേറെ ഒരു
സൗത്തുപടി അല്ലെങ്കിൽ സോപാനം എന്നുള്ളത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഗോപടി അവിടെ കാണാനുള്ളത്, അത് ആന്തരികമായ ഗോപടി. നിങ്ങൾക്ക് ബയോളജി പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അത് എന്തൊരു ശരീരമാണെന്നുള്ളത്. അത് ഡി എൻ എയുടെ സ്ട്രക്ചറാണ് അവിടെ കാണിക്കുന്നത്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അതിനെ ഡബിൾ ഫീലിംഗ്സ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഡി എൻ എ മോളിക്യൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മനുഷ്യവംശത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും മുദ്രവഹിക്കുന്ന ഐഡന്റിറ്റിയാണ്. അതിൻ്റെ ജീനൊക്കെ അടിച്ചിടക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ പഠിച്ചിട്ട് 1000 വർഷം കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ജില്ലയ്ക്ക് ധരിപ്പിക്കാനും ഡി എൻ എ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്കറിയാം. അപ്പം ഇത് വംശത്തിലുള്ള ബന്ധം, മനുഷ്യവംശത്തിൻ്റെ മഹാപാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ കാരണം ഓരോ വ്യക്തികളുടെയും ബുദ്ധിയും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ വളരെ കുറച്ച് ഭാഗമായ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലായിട്ടുള്ളൂ. ഇനി അതിൻ്റെ വലിയ ഭാഗം മനസ്സിലായി വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഡി എൻ എ ഡിഓക്സി നയമോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഈ മോളിക്യൂൾ ഇവിടെ നമ്മൾ അകത്ത് കാണിക്കുക. പക്ഷെ അതൊരു ഒരു സ്വഭാവമാണ്, ഒരു ട്വിസ്റ്റഡ് സ്റ്റെയർ കേസ് പോലെയാണ്. അതിൻ്റെ വേറൊരു അർത്ഥമുണ്ട്, അത് മീനിങ് കൂടിയാണ് അറിയാം. നമുക്ക് മീനിങ്ങൾ എങ്ങനെ മീനിങ്ങൾ കൂടിയാണ്, മീനിങ്ങൾ വലിയ അർത്ഥം കൃത്യമായ അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യം ക്രിസ്ത്യാനികൾ മീനിൻ്റെ രൂപം കയ്യിൽ വരുകയും രഹസ്യമായിട്ട് മറ്റ് ക്രിസ്ത്യാനികളുമായിട്ടുള്ള പ്രശസ്തി ഉള്ള സമയത്ത്, ഇവിടെയുള്ള സമയത്ത് അവരുടെ പരസ്പരം അറിയാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം മീനിൻ്റെ ലീക്ക് വാക്ക് ഈ ക്രിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ലോർഡ് എന്നാണ് മീനിൻ വഴിയുമ്പോൾ എല്ലാവരും അറിയാം. ഈ വാക്കുകളുടെ അർത്ഥം ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ലോർഡ് സേവിയർ. പക്ഷേ അത് എനിക്ക് കഴിഞ്ഞപ്പോൾ മീനെന്നുള്ള വാക്കാണ് ക്രിസ് എന്നുള്ള വാക്കാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മീനിൻ്റെ പടം എടുക്കുന്നത്. ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ ശിഷ്യരാണ്, ഈശ്വരൻ എഴുതാൻ ഏറ്റവും പുരാതനമായ ശിഷ്യരാണ് ഈ മീനിൻ്റെ നമ്മൾ നമുക്ക് അറിയാം. ഞങ്ങളുടെ ചില ചിത്രങ്ങൾ സൂചിപ്പിച്ചു, അതിലൊന്നാണ് ഈ ആൽബം. ആൽബത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വിജയൻ ആൽബം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് പ്രകാശമാണ്, ബോധത്തിൻ്റെ നീതിയാണ്. നമുക്ക് 2500 വർഷങ്ങളായിട്ട് വിജയം അറിയാവുന്ന സംഗതിയാണ്. പക്ഷേ ആ ബോധം മനുഷ്യൻ്റെ സ്വാഭാവികമായ ബോധമല്ല, അതിൻ്റെ പുറകിൽ നീതിയുടെ സൂര്യനുണ്ട്. നിത്യമായ പ്രകാശമാണ് നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ വരുന്നത്. ഞാനത് സാമ്പത്തികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ കുർബാനാരോഗ്യത്തിൽ നിന്ന് വെളിവിലുന്ന ഈശോ നമ്മൾ പാടിപ്പാടിപ്പാടി അതിൻ്റെ അർത്ഥം തേടിപ്പോയി. 36-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് കാരണമാണ് പ്രകാശപൂർണനായ കർത്താവേ, ഇതിൻ്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. സകലത്തിനും ആധാരമായ പ്രകാശവും നീ തന്നെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാത്രം കാണാൻ ശ്രദ്ധമായി ആരംഭിക്കുന്നത്. ഈ പ്രകാശനം, ഈ ബോധോദയം വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കൂടി കാണിക്കുന്നത്. ഞാൻ ദൃഢമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, രണ്ടും നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിച്ചു അവസാനിപ്പിച്ചുകൊണ്ടാണ്. ഒന്നാമതായിട്ട് ഈ മനുഷ്യൻ്റെ അപൂർവതയിലേക്ക് വന്നു പറഞ്ഞു, പൂർവതയിലേക്കുള്ള മനുഷ്യൻ്റെ അഭിനിവേശം ആഴം പൂർത്തീകരിക്കാനുള്ള മനുഷ്യൻ്റെ മോഹം അത് നമ്മൾ സൂചിപ്പിച്ചു. പക്ഷെ ഇപ്പോഴൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ മനുഷ്യനെ എവിടെ വരെ വിവേശിക്കാൻ എന്നുള്ളതാണ്. അതിന് ചോദ്യത്തിലായിട്ട് ഗണിതശാസ്ത്രപരമായിട്ട് ഉള്ള ചോദ്യമുണ്ട്, ഭൗതികമായിട്ട് ശാസ്ത്രീയമായിട്ട് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് വളരെ അറിയാം ഈ ഹ്യൂമൻ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ ചുറ്റും ധാരാളം ഗവേഷണം ഇപ്പോൾ നടക്കുന്നത്. അതായത് ഈ ബയോളജിക്കൽ ബയോടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രബന്ധ ബുദ്ധിയും ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ ആയുസ്
നൂറ്റിയൻപതോ ഇരുന്നൂറോ വർഷം ആക്കാൻ സാധിക്കും എന്ന വിവരക്കെതിരായിട്ട് പറയുന്നു. പറയുമ്പോൾ സാധിക്കുകയും ഇവിടെ അറിയുന്നു. അപ്പം ഇന്നും രണ്ടാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ശാസ്ത്ര ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയമാണ്. വളരെയേറെ പണം ഒത്തിരി രാജ്യങ്ങളിലേക്ക് മുടക്കുന്നുണ്ട്. രാജ്യത്തെ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഇപ്പോൾ അതിൽ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ സൈബോർഗ് എന്ന് പറയുന്ന CYBORG സൈബോർഗ് എന്ന് പറയുന്ന പകുതി യന്ത്രവും പകുതി മനുഷ്യരുമായ സംഗതികളും അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. ഇതിൽ പുതിയ സംഗതികൾ നമ്മുടെ ഇന്ത്യയിലെ അർദ്ധ ആരീശ്വരൻ എന്ന ഒരു ദൈവസങ്കല്പമാണ്. പകുതി സ്ത്രീയാണ്, പകുതി ദൈവമാണ്. അങ്ങനെ പുരുഷനും സ്ത്രീയും പകുതി പകുതിയായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഇന്ത്യയിലുണ്ട്. സൈബർ മെറ്റിക്കലി എൻഹാൻസ് ഓർഗാനിസം എന്നാണ് ഈ സൈബർ എന്നുള്ള വാക്കിൻ്റെ ഉന്നത രൂപം. അപ്പോൾ ഇതിൽ പുതിയ സംഗതി ഞാൻ പറഞ്ഞത് ഞാനിപ്പോഴത്തെ രണ്ട് ജനങ്ങളിലും ഒരു സാധനത്തിൽ യന്ത്രമാണ്. എന്തിനാണ് എൻ്റെ കേൾവിനെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ എൻ്റെ ഉള്ളിൽ ഞാൻ സംഗതി വെച്ചിട്ടുള്ള അത് യന്ത്രമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ പമ്പിങ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയാണ്. അത് വളരെ പറയുന്നത് ഞാൻ ജനിപ്പിക്കുന്ന കണ്ണാടിയതിനാണ് എൻ്റെ കാഴ്ചയെ വർദ്ധിപ്പിക്കാനാണ്. ഞാൻ ഇതിനുവേണ്ടി മലകയറാൻ പോകുന്നു. നമ്മുടെ ഗുരുമാരും ഗൗരീശ്വരത്തിൽ ജലപാതത്തിലൊക്കെ മലകയറാം. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വടി എപ്പോഴും മലകയറാനായിട്ട് എന്തിനാ വടി? ആ വടി കൊണ്ട് എൻ്റെ ശരീരത്തിന് കൂടുതൽ ബലവും ബാലൻസും കിട്ടുന്നുണ്ട്. ആ വടി എന്ന് പറഞ്ഞാൽ അത് വിരാതരമായ സംഗതിയാണ്. മനുഷ്യരുടെ വടി എന്ന് നമുക്കറിയാം അല്ലേ? അതിൻ്റെ മനുഷ്യ ശരീരത്തിന് വില കൊടുക്കുന്നതുകൊണ്ടാണ്. അതിന് ഹ്യൂമൻ എൻഹാൻസ്മെന്റ് ആണ്. ചെവിയിൽ കേൾക്കുന്ന എത്ര പോലെ തന്നെയാണ് വടി ഉപയോഗിക്കുന്ന കണ്ണാടിയും വേസ്റ്റും കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പുതിയ സംഗതി. അപ്പോൾ പക്ഷെ ഇപ്പോഴും അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി. അതിനൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അവർ പറയും ബയോ മെക്കാട്രോണിക് എന്നുള്ള ഓർഗാനിസം വരുന്നു. ഈ ബയോ മെക്കാട്രോണിക് എന്ന് പറഞ്ഞാൽ ബയോട്ടിക്കലാണ്, നമ്മുടെ സ്വാഭാവികമായ ശരീരത്തിൻ്റെ ഭാഗമുണ്ട്. അത് മെക്കാനിക്കലാണ്, യന്ത്രത്തിലുള്ള ഭാഗമുണ്ട്. അത് ഇലക്ട്രോണിക്കാണ്, അത് സ്മാർട്ടാണ്. അത് ഇപ്പോൾ നമ്മളെ ഡിജിറ്റലായിട്ടുള്ള പരിസ്ഥിതി ചെയ്യുന്നത് പോലെ അത് നമുക്ക് പ്രവർത്തിക്കാം. അപ്പം ഈ ബയോ ഇലക്ട്രോണിക് ഓർഗൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പുതിയൊരു സംഗതിയാണ്. കുറേശ്ശെ കുറേശ്ശെ നമ്മളെല്ലാം അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസം ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ളപ്പോൾ തന്നെ അത് നമ്മുടെ നേരിൽ കണ്ടു തുടങ്ങും. പല സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയുള്ള റോബോട്ടുകളുണ്ട്. നമ്മുടെ വീടുകളിൽ പോകുന്നു നിലം തുടയ്ക്കാൻ, ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾ വെള്ളമെടുത്ത് തരാനും ആശുപത്രികളിൽ നിലത്ത് കൊടുക്കാനും നിങ്ങളെ മസാജ് ചെയ്യാൻ ഒക്കെ അതിൻ്റെ യാഥാർത്ഥ്യമായി കഴിയും. ഇത് വന്നു കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ യന്ത്രഭാഗങ്ങളായിട്ട് മനുഷ്യന്റെ ശരീരഭാഗത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞു. കാരണം ഈ മൈൻഡ് മെഷീൻ ഇന്റർഫേസ് നമ്മൾ നേരത്തെ പറയുന്നത് മനസ്സും യന്ത്രവും തമ്മിലുള്ള ഒരു അതിരുണ്ട്, ഒരു ഇന്റർഫേസ് ഉണ്ട്. ആ ഇന്റർഫേസ് അങ്ങനെ ഇല്ലാതെ വരികയാണ്. ഇല്ലാതെ തീർത്ഥം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ ഈ പറഞ്ഞതുപോലെ ബയോ ഇലക്ട്രോണിക് ആക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ വളരെ വളരെ വർദ്ധിക്കും. പറയുന്നില്ല, അനന്തമായിട്ട് വർദ്ധിക്കും. സ്വാഭാവികമായിട്ട് വീട്ടിൽ ഓർമ്മയില്ലാത്ത ആളാണ്, പ്രായത്തിലോട്ട് അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ 50 വർഷം മുമ്പ് സെമിനാറിയിൽ പഠിപ്പിച്ച ആരെങ്കിലും ഒരു ആൾ കാണാൻ കഴിയും. എൻ്റെ സാധാരണ മുമ്പിൻ്റെ ആളെ കണ്ടാൽ അറിയാം പേര് മതിയും ഏത് ഡയസിസ് ആണെന്നൊക്കെ അതിനുവേണ്ടി അറിയാവുന്നില്ല. പക്ഷെ എൻ്റെ ബ്രെയിൻ ഈ ഭയോഗത്തോടെ ആയി കഴിഞ്ഞാൽ ഈ ആളെ കാണുന്നതിൻ്റെ സകല കാര്യങ്ങൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു വശത്ത് ട്രാൻസ്പെറ്റ് നമുക്ക് എല്ലാം
ഇതിനെ
മനുഷ്യ നിർമ്മിതി മൂലമുണ്ടാകുന്ന ഭാരം. അത് ആന്ത്രോപോജനിക് മാസം എന്ന് ടെക്നിക്കലായിട്ട് പറയും, മറ്റൊന്ന് ബയോ മാസം എന്ന് പറയും. ഈ ബയോ മാസം ആന്ത്രോപോജനിക് മാസമാകട്ടെ, ഒരു അനുവാദ വിദ്യക്ക് അനുവാദം തെറ്റിപ്പോയാൽ പുതിയ വലിയ നാശമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ അത് ഉപകരണത്തെ നന്നായി തുടങ്ങിയിട്ടുണ്ട്. You for this taking stream in the middle.
സഭാന ഓർത്തഡോക്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പല ചർച്ചകളും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ ക്രമീകരിക്കാറുണ്ട്. ഒരു അരമണിക്കൂർ പ്രഭാഷണത്തിനും ക്ലാസിനും ശേഷം ചർച്ചകൾക്കുള്ളതായ അവസരമാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അത് വേദപുസ്തക അടിസ്ഥാനത്തിലും വിശ്വാസപരമായ കാര്യങ്ങളും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഉൾക്കൊണ്ടുകൊണ്ടതായ പ്രഭാഷണങ്ങളൊക്കെ ക്രമീകരിക്കാറുണ്ട്. കുറച്ച് നാളുകളായിട്ട് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിരിക്കുന്നതായ ആ ഒരു ശുശ്രൂഷയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതിൽ ധാരാളം ആളുകൾ സംബന്ധിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ അതിനുള്ള അവസരം ഉണ്ടായിരിക്കുമ്പോഴുള്ള ഇപ്പം പ്രിയദർശനോട് ബന്ധപ്പെട്ട് അതിൽ ചേരാൻ തക്കവണ്ണം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ കേട്ട കാര്യങ്ങളോട് ബന്ധപ്പെട്ടുള്ളതായ പ്രതികരണങ്ങൾ അതിനൊക്കെ നമുക്കൊരു സ്വല്പസമയം കഴിഞ്ഞ സെക്കുലർ മേഖലയിൽ വിശ്വാസത്തിനും
മതത്തിനും എതിരായിരിക്കുന്നതായ ആക്രമണങ്ങളും ശക്തിപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വളർന്നു വരുന്ന മതത്തോട് ബന്ധപ്പെട്ട വർഗീയതയാണ്. ഇതര മതങ്ങളോടും വിശ്വാസ സമൂഹങ്ങളോടും പല മതത്തിലെയും തീവ്രവാദപരമായിരിക്കുന്ന നിലപാടുകളുള്ള മനുഷ്യരെടുക്കുന്ന വിദ്വേഷപൂർവകമായിരിക്കുന്ന സംഘബോധം അത് മറ്റുള്ളതിനെ നശിപ്പിക്കുന്നു. ഇതിനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ടെലിവിഷൻ എന്ന് പറഞ്ഞതായ പുസ്തകത്തിൽ വളരെ ദീർഘമായി ഈ മതത്തെയും വിശ്വാസത്തെയും അതിശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മതത്തോട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതായ പ്രശ്നങ്ങളും വിദ്വേഷാധിഷ്ഠിതമായിരിക്കുന്നതായ നശീകരണ പ്രവർത്തനങ്ങളും അതിനെ അപലപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസത്തെയും മതത്തെയും കൂടെ എത്തിയത്. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ വർഗീയത മതത്തെ കാത്തുനിന്ന മതത്തെ നശിപ്പിക്കുന്നതായ ഒരു വലിയ വൈറസാണ്, രോഗമാണ്. മതം തന്നെ തകർക്കുന്നതായ ഒരിടപെടലാണ്. അപ്പൊ അതുകൊണ്ട് മതത്തിന്റെ അന്തസ്സത്തെയും മനുഷ്യത്വത്തെ വർദ്ധിപ്പിക്കുന്ന വർദ്ധിച്ചതുപോലെ ആ യഥാർത്ഥ മനുഷ്യത്വത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒത്തിരി ഒത്തിരി പഠനങ്ങളുണ്ട് വിശ്വാസത്തിന്റെ അകത്തൊക്കെ. അതിനെ വളർത്തി അതിനെ ശക്തീകരിച്ച് ഉപയോഗിക്കാൻ കഴിയണം. അഭിമുഖ പ്രസ്താവത്തിൽ പലപ്പോഴും പറയുമായിരുന്നു, ദൈവം വർഗീയനല്ല സ്വർഗീയനല്ല, ദൈവം പങ്കിടുന്ന സ്നേഹമാണ്, കരുണയാണ്. ആ സ്നേഹഭാവത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവിടാനായിട്ടുള്ള നിയോഗം അവഗണിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫ്ലിക്ട് കൊണ്ട് അനേകരുടെ വിശ്വാസത്തിന്റെ കാലഘട്ടം ഇടയാകും. അടുത്ത ദിവസം ഈ സമയം ഗ്രഹാൻ സ്റ്റേറ്റ്സ് എന്ന ഓസ്ട്രേലിയൻ മിഷണറി കൊല്ലപ്പെട്ടതിന്റെ 25th anniversary. അതുപോലെയുള്ളതായ സംഭവം അതിനുശേഷവും എത്രയോ അധികം ഇതെല്ലാം വളരെ ദുഃഖകരമായിരിക്കുന്ന സാഹചര്യം എല്ലാ മതങ്ങളോടും ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിദ്വേഷ ചിന്തകളും പ്രവർത്തനങ്ങളും ശക്തിപ്പെടുമ്പോൾ അത് വിദ്വേഷാത്മകമായിരിക്കുന്ന ഒരു സംഘബോധം ഉണ്ടാക്കുകയാണ്. കാരണം പട്ടപ്പോഴും പുറത്ത് മറ്റൊരു മതമായിട്ട് കരുതുന്നത് ശരിക്കും നമ്മുടെ മുമ്പാകെയുള്ള ഭീഷണികൾ എന്താണ്. പക്ഷേ ടെക്നോളജിക്കൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞു എന്തെല്ലാം പോകേണ്ട ഇഷ്യൂസും മറ്റേ ഒരുമിച്ച് നിന്ന് എല്ലാ മതങ്ങളും കൈകോർത്തുകൊണ്ട് പോലും പോരാടേണ്ട എന്തോ വിഷയങ്ങളാണ്. അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ ഈ മതത്തോടും വിശ്വാസത്തോടുമുള്ള താല്പര്യവും ഈ തലമുറയുടെ സ്വാഭാവികമായിട്ട് കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഒറിജിനലി മതം എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് തിരിച്ചു വന്നെങ്കിൽ മുന്നോട്ട് നന്നായിട്ട് പുതിയ തലമുറയിൽ കഴിഞ്ഞു ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂ എന്നുള്ളതാണ് അതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. മത സംവാദത്തെ കുറിച്ചുള്ള ചെന്നിവിടെ പറയുകയുണ്ടായി, അതും അർത്ഥവത്തായി നടത്തേണ്ടത് എന്ന് ഏറെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അഭിമുഖം ഒരു ദിവസമാർ ഗ്രിഗോറിയസ് പറയുന്നു, ഐ ആം ഡീപ്ലി കമ്മിറ്റഡ് ടു മൈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, അറ്റ് ദ സെയിം ടൈം ഐ ആം ഓപ്പൺ ടു ഓൾ റിലീജിയസ് ഐഡിയോളജീസ്. എല്ലാ മതങ്ങളോടും എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളോടും മതരീതികളോടും എല്ലാം ഒരു തുറന്ന സമീപനവും സംവാദവും തിരുമേനിക്ക് സാധിച്ചപ്പോൾ സ്വന്തം ഫെയ്ത്തും ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്നതായ ഒരനുഭവം അത് പുതിയ തലമുറയ്ക്കൊരു വലിയ വെളിച്ചമാണെന്നുള്ളത് നമുക്ക് ഓർമ്മ. മറ്റൊരു ചോദ്യം, ശാസ്ത്രീയ ചിന്ത മതവിശ്വാസത്തെ വെറും വിത്തുകളായി കാണാൻ മതവിശ്വാസത്തിൽ നിന്ന് പലരെയും അകറ്റുന്നു. സഭയുടെ പഠിപ്പിക്കലുകളിൽ എന്തെങ്കിലും കാര്യ പരിഷ്കരണം സാധ്യമാണ്? ശാസ്ത്രീയ ചിന്ത മതവിശ്വാസത്തെ വെറും മിത്തുകളായി കാണുവാൻ മതവിശ്വാസികളെ പോലും പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നത്. ശരിക്കും ശാസ്ത്രം മതത്തിന് വിളിക്കുകയില്ല, എന്നാൽ ചില ശാസ്ത്രജ്ഞർ വെച്ച് പുലർത്തുന്ന സയന്റിസം എന്ന് പറഞ്ഞ ഒരു പ്രശ്നം അതെന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഫിലോസഫിയാണ്. ആ ഫിലോസഫി പറയുന്നത് ഈ ഭൗതിക
നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ദ്രിയങ്ങളുടെ എക്സ്റ്റൻഷൻസ് ആയിരിക്കുന്ന ടെക്നോളജിയോട് അനുഭവിക്കാൻ പറ്റുന്നതുമായ ഒരു ലോകം മാത്രമേ റിയലായിട്ടുള്ളൂ. ഇതിനപ്പുറത്തോ അതിൻ്റെ പുറകിലോ മറ്റൊരു യാഥാർത്ഥ്യവും അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള അവകാശവാദമൊക്കെ എന്താണ്? ഹൈപ്പോസിസ് ഹൈപ്പോതെസിസ് മാത്രമാണ്, യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഈ ട്രൂത്ത് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡുമായിട്ട് ബന്ധത്തിൽ മാത്രമേ ഉള്ളൂ. എന്ത് പരിമിതമായിരിക്കുന്ന, എത്ര സങ്കുചിതമായിരിക്കുന്ന ഒരു ദർശനമാണ് ഇത് എന്നുള്ളത് പറഞ്ഞു. അഖിലം ഞാൻ ഡോക്ടർ പൗലോസ് മാർ യൂണിവേഴ്സിറ്റി ഈ വിഷയങ്ങളൊക്കെ അതിൽ അബദ്ധിച്ചുകൊണ്ട് അതിമനോഹരമായിരിക്കുന്ന ഒരു പുസ്തകം എന്നാണ് അതിൽ കഴിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഭയങ്കര കണ്ണഞ്ഞിപ്പിക്കുന്ന പ്രകാശം വരുമ്പോൾ, സൂര്യന്റെ പ്രകാശം നട്ടുച്ച സമയത്ത് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെയോ ചന്ദ്രനെയോ ഒന്നും കാണാൻ പറ്റില്ല. പ്രകാശം കൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഭൗതികതയുടെ ഈ പ്രകാശം വന്നപ്പോഴത്തേക്ക് അതിശക്തമായി വന്ന് ഒത്തിരി പേര് അർഹരായിരുന്നു. ഈ ആത്മീയ നക്ഷത്രങ്ങളിൽ സ്വകീയ ദർശനങ്ങളിൽ വേണ്ടി ഉൾക്കൊള്ളാൻ പറ്റാതെ പോകാറ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു വലിയ സയന്റിസ്റ്റിനെ ഒരു ക്ലാസിന്റെ സന്ദർഭത്തിൽ കഴിയുമ്പോൾ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഡെനിസ് അലക്സാണ്ടർ എന്നാണ്, DENIS ഡെനിസ് അലക്സാണ്ടർ. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എമെറിറ്റസ് പ്രൊഫസറാണ്. അദ്ദേഹമാണ് ക്രിയേഷൻ ഫോർ എവല്യൂഷൻ, വെദർ വി ഹാവ് ടു ചൂസ് എന്നുള്ള രീതിയിലുള്ള ടൈറ്റിൽ ഒരു പുസ്തകം, അതുകൊണ്ട് അനേക പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതായ ആളാണ്. വലിയ ഒരു ബയോളജിസ്റ്റാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ റിച്ചാർഡ് ഡോക്കിൻസിനോടൊപ്പം ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസിനെ മലയാളത്തിലുള്ള ട്രാൻസ്ലേറ്റ് നാസ്തികനായിരിക്കുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചർച്ചകളിലൂടെ നടക്കുന്നു കേരളത്തിൽ. രവീന്ദ്രൻ സിംഗ് അതുപോലെയുള്ള ആളുകൾ ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ പോലും വിശ്വാസത്തെ ചിലപ്പോൾ തളർത്തിക്കളയുന്ന അനുഭവമായി നോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനോടൊപ്പം ബന്ധപ്പെട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഈ റിച്ചാർഡ് ഡോക്കിൻസിനെ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ പല പല പുസ്തകങ്ങളും വായിച്ചിട്ട് വിശ്വാസത്തിൽ ബലപ്പെട്ടതായ ആളുകളുടെ ലേഖനങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങളിപ്പം ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. എനിക്കത് വിചിത്രമാണ് തോന്നുന്നത്. കാരണം വിശ്വാസത്തിനെതിരെ അതിശക്തമായിട്ട് വളരെ ഒരു തികഞ്ഞ ഏകീയസ്റ്റായിരുന്നു കൊണ്ട് പോരാടുന്ന ഒരു മനുഷ്യന്റെ പുസ്തകങ്ങളിലൂടെ കണ്ണോടിച്ചിട്ട് വിശ്വാസം ബലപ്പെട്ടതായ ആളുകളുടെ ലേഖനങ്ങൾ കളക്ട് ചെയ്ത് ഈ പുസ്തകം ഇറക്കാനായിട്ട് പോകുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിൽ പറയുകയുണ്ടായി ഈ റിച്ചാർഡ് ഡോക്കിൻസ് കണ്ണിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നു. അത് വായിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതങ്ങളുണ്ടാകും, വിശ്വാസം കൂടുതൽ ശക്തിപ്പെട്ടു പോകും. അദ്ദേഹം ഒരിക്കലും അത് ഉദ്ദേശിക്കുന്നു. അതിന്റെ അർത്ഥം ശാസ്ത്രം നന്നായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിൽ ജീവന്റെ രഹസ്യങ്ങളിൽ അത് തുറന്നു അത് വിളിക്കുകയാണ്. അത് കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ ആദിമ കാലഘട്ടങ്ങളിൽ ശാസ്ത്രം വളരുന്ന സമയത്തെ പ്രസിദ്ധരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് അത് ജോഹാനസ് കെപ്ലറോ ഐസക് ന്യൂട്ടൻ ഇതുപോലെയുള്ളവർക്ക് തീർച്ചയായും ഭയങ്കര ഇഷ്ടം കിരീടമായിരുന്നു. പക്ഷെ ആ കാലഘട്ടം മാറിയുള്ളൂ. ഇപ്പം കുറച്ചുകൂടെ സെക്കുലറൈസ്ഡ് ആയിട്ടൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ. പക്ഷെ ഇന്നും അതിശക്തമായി ഇതിനെ സമന്വയിച്ചു കൊണ്ടുപോകുന്ന ശാസ്ത്രജ്ഞന്മാരാണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പരാമർശിക്കുന്നു മാത്രമേ. ഫ്രാൻസിസ് കോളിൻസ് അദ്ദേഹം അതിപ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ചെയർപേഴ്സണായി നിന്നുകൊണ്ട് അതിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അദ്ദേഹം ഈ വിശ്വാസത്തെയും ശാസ്ത്രത്തെയും ബ്യൂട്ടിഫുള്ളായി ഡിറ്റക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുപോലെ മറ്റൊരാള് വില്യം ഡി ഗിൽസ്, 1997 ആണ് അദ്ദേഹത്തിന് നോബൽ
പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്, അമേരിക്കൻ ഫിസിസിസ്റ്റ് ആണ്. അതുപോലെ ഈ ബിഗ് ബാങ് തിയറി ആദ്യമായിട്ട് 1350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി അല്ല ഭൂമി അല്ല പ്രപഞ്ചം തന്നെ ഒരു ബിഗ് ബാങ് കൂടി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ ആദ്യം ഇത് പ്രധാനമായിട്ട് വിശദീകരിച്ച ഒരാളൊരു പുരോഹിതനാണ്, വലിയ ശാസ്ത്രജ്ഞനാണ്. ബെൽജിയൻ ഒരു പ്രീസ്റ്റാണ് ജോർജ് ഡമൈക്കർ എന്ന് പറഞ്ഞതായ ആ ശാസ്ത്രജ്ഞൻ. അപ്പൊ ഇതുപോലെയൊക്കെ ആളുകളെ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ആരെങ്കിലും ഒരു അഗ്രസർപ്പ് അച്ഛനുള്ള ശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രവും വിശ്വാസവും ചേർന്ന് പറയുന്നത് ഒരു വിദ്യാധാരണയാണ് നമ്മളുടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എവല്യൂഷനോ മറ്റ് ബിഗ് ബാങ്ങോ എന്ത് പറഞ്ഞാലും അതിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു ദൈവ കൃപ കാണാൻ കൃപയോടുകൂടിയാണ് കൃപയുടെ വ്യാപാരം എവല്യൂഷൻ പ്രോസസ്സിംഗ് ഇല്ലേ. അങ്ങനെയുള്ളത് എല്ലാ തെറ്റിദ്ധാരണകളും ഉപരിയായിട്ട് പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ആ പ്രോസസ്സിൽ ഒരു ദൈവകൃപയെ ഒരു ബിഗ് ബാങ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ദൈവകൃപയെ തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം നമ്പുരാൻ, പരമാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കും. ഇവിടെ എല്ലില്ല. അപ്പൊ അതിനെ നമുക്ക് കൂടുതൽ കാണാൻ സഹായിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. നമ്മളൊരു ഡാൻസ് കാണുമ്പോഴും അതുപോലെ തന്നെ കലാരൂപങ്ങളൊക്കെ കാണുമ്പോഴും ഓഡിയോയും വീഡിയോയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് എന്ന് പറഞ്ഞതൊക്കെയാണ്. വിശ്വാസവും ഈ ശാസ്ത്രവും ഇല്ലാണ്ട് നന്നായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നത് ജീവിതം ഒക്കെ കുറച്ചും കൂടെ ആസ്വാദ്യകരമായിട്ട് തീരുമെന്നുള്ളതിന് സംശയമില്ല. സഭകൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുള്ള ചുമതല രാഷ്ട്രീയം അനുവദനീയമാണോ, അല്ലെങ്കിൽ സഭയിൽ രാഷ്ട്രവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊന്ന് ആളുകൾ പറയുന്ന നാളാണ് ഒരു പുതിയ ഇന്ത്യയായിരുന്നു.
ഈ കാണുന്ന ഈ ഇസ്രായേലിനോട് യെരുശലേമിലേക്ക് ഇവിടെ പലരും പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല കാര്യമാണ്, അത് കണ്ട മനസ്സിലാക്കുന്ന നല്ലതാണ്, ചരിത്രപരമായ അനുഭവങ്ങൾ. പക്ഷേ ഇസ്രായേലും യെരുശലേമും ഒക്കെ ഭൂമി തിരിച്ചാലായാലും ക്രിസ്തീയ വിശ്വാസം ഇല്ലാതാവുകയില്ല. മനുഷ്യർ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം ഈ ലോകത്തിലുള്ള ഏതെങ്കിലും നഗരത്തെയോ ഏതെങ്കിലും മതത്തെയോ മത അധികാരികളെയോ ആശ്രയിച്ചല്ല നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നല്ലതാണ്. രാഷ്ട്രീയത്തിൻ്റെ നല്ല അർത്ഥത്തിൽ രാഷ്ട്രീയ ഒരു ഘടനയില്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രം ഒരു ജനാധിപത്യ രീതി രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ രാഷ്ട്രീയം പല വിധത്തിൽ തീവ്രതയിലേക്ക് പോകുന്നു. അതുകൊണ്ട് വൈദികർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത് എന്നുള്ളത് സഭയും മറ്റേ പുരാതന സഭകളും പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഈ ദിവസ സഭകളും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു പൊതു ധാരണയാണ്. അത് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കൂ. കാരണം എന്തർത്ഥത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു നമ്മൾ തന്നെ അർത്ഥത്തിലുണ്ട്. നേഷൻ ബിൽഡിംഗ് പൊളിറ്റിക്സ് ഓഫ് ദ നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഗാന്ധിജിയുടെ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഉദ്ദേശം മറുപടി അധികാരികളും അതിൻ്റെ എല്ലാവരും പങ്കെടുത്തു. ക്രിസ്ത്യാനികളും മറ്റുള്ളവരും ഒക്കെ പങ്കെടുത്തു. അതുകൊണ്ട് എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മുടെ മാർഗം, ഇത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് പ്രധാന സംഗതി. എന്നാൽ ഏറ്റവും നമ്മൾ സംഭവിക്കാത്തവർക്ക് വിവാദം ഉണ്ടാകുമെന്നാണ്. അച്ഛനെ ആത്മീയമായ തുടർച്ചയായിട്ടുള്ള ഉദ്ദേശം നമ്മൾ പറയുന്നത്. മറുവശത്ത് ഇപ്പോൾ സയൻസിൻ്റെ
Thank you.
അന്നേരം ഗാന്ധിജി മറുപടി പറഞ്ഞു, യു ആർ മജസ്റ്റി, യു ആർ വേറെ ഇനഫ് ഫോർ ബോത്ത് ഓഫ് അസ്. മഹാരാജാവിന്റെ രാജ്യം നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ എന്നത് എന്തൊരു റെവല്യൂഷൻ ആയിരുന്നു. അത് നിങ്ങൾ ചിന്തിക്കണം. അത് മൊബൈൽ ഫോൺ
അർപ്പിക്കണം ആർക്കും
ഈ ഭൂമിയോടും ദൈവത്തിന്റെ സൃഷ്ടിയോടുമുള്ള നമ്മുടെ നിലപാടിന്റെ മാറ്റത്തെ കുറിച്ചാണ് നാം അതിനെ കുറിച്ച് പറയാറുള്ളത്. ഇതിന് മനസ്സിലുള്ള സംഭവത്തെ പറ്റി അച്ഛൻ പറഞ്ഞു. ഇച്ചോ നമ്മൾ കണ്ടു വന്നു കഴിഞ്ഞാൽ ഇന്ന് ചർച്ച ഡയലോഗ്സ് കൂടുതൽ നടക്കുന്നത് കഴിഞ്ഞ മാസങ്ങളായി ഡയലോഗ്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിൻ്റെ ആപ്റ്റ് നമ്മുടെ താഴേക്കത്തിലേക്ക് ഇടവകത്തിലേക്ക് സഭാകത്തിലേക്ക് ഉണ്ടാകുന്നുള്ളൂ, ചർച്ചകളിൽ മാത്രമേ നോക്കുന്നുള്ളൂ. നടന്നിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും വേദി
لا يكون هناك